taste yung malabar. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം ജി ഡയറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നല്ലൊരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്നൊന്ന് കണ്ടാലോ. അത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങയൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് ഇത് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. ദോശയുടെയൊക്കെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഈ ഒരു തിക്നെസ് മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ദോശയുടെ ബാറ്റർ ഇവിടെ റെഡിയായി. നമുക്ക് വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായി തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ഇനി നമുക്ക് ദോശ ചുട്ടു തുടങ്ങാം. തവ ഇപ്പോൾ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒത്തിരി തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല, ഒരു ഇത്തിരി തിക്നെസ്സിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. ഇതുപോലെ നിറയെ ഹോൾസ് വരും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുന്നതായിരിക്കും നല്ലത്, നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ദോശ മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം. രാവിലെയൊക്കെ എണീക്കാൻ വൈകുന്ന സമയത്ത് നമുക്കിതുപോലെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്, കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയുമാണിത്. ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ ഇതാ മുഴുവൻ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലത്തെ ഗോതമ്പപ്പമാണിത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.